അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഒരിക്കലും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല പരിശുദ്ധ ഖുർആാനിൽ തന്നെ വളരെ വ്യക്തമായി ഈ കാര്യം പ്രതിപാദിക്കുന്നുണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണം ഭക്ഷണത്തെക്കുറിച്ച് ഒരുപാട് തവണ ഖുർആാനിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മായിതയിൽ ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് ഒരു വിശ്വാസി കഴിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ വിപണിയിൽ നാം കഴിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കളും പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കപ്പെട്ടതാണ് എന്നുള്ള സത്യാവസ്ഥ പലപ്പോഴും നാം മറന്നു പോകുന്നു അത്തരത്തിലുള്ള ചില വസ്തുതകളെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ചോക്ലേറ്റ് അതെ ചില ചോക്ലേറ്റുകളിൽ ആൽക്കഹോളിൻ്റെ അംശങ്ങൾ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിലെ ഇൻഗ്രീഡിയൻസ് നാം പരിശോധിക്കേണ്ടതുണ്ട് ചോക്ലേറ്റ് ഉപയോഗം കുട്ടികളിലും മുതിർന്നവരിലും വളരെ വ്യാപകമായി കാണപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ സത്യാവസ്ഥ ആരും തന്നെ ശ്രദ്ധിക്കാറില്ല ഇനിയെങ്കിലും ഇതിലെ ഇൻഗ്രീഡിയൻസ് നാം ഒന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് രണ്ടാമതായി ജെല്ലി ഐറ്റംസ് ജെല്ലി ഐറ്റംസ് ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയുമില്ല ഭക്ഷിക്കുമ്പോൾ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭക്ഷണ വിഭവം നമ്മെ സ്വാധീനിക്കുന്നുണ്ട് ഇത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ ജലാറ്റിൻ എന്ന മൃഗങ്ങളുടെ കൊഴുപ്പിൽ നിന്ന് വരുന്ന ഒരു തരം പ്രോട്ടീൻ ഉണ്ട് ഇതിനായി പന്നികളുടെ നെയ്യും ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം ഇസ്ലാമിലെ ഭക്ഷിക്കൽ ഹറാമാക്കിയ ജീവിയാണ് പന്നി അതുകൊണ്ട് ഈ കാര്യവും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമതായി ചൈനീസ് ജാപ്പനീസ് ഫുഡുകൾ വിദേശ രാജ്യങ്ങളിൽ വളരെ കൂടുതലായി കാണപ്പെടുന്നുണ്ട് ഇത് വാങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടത് അനിവാര്യമാണ് സോയാ സോസുകളിലും ആൽക്കഹോളിൻ്റെ അംശങ്ങൾ കാണപ്പെടുന്നു പ്രവാസികളായ സഹോദരന്മാർ ഒന്നുകൂടി ജാഗ്രത പുലർത്തേണ്ട സമയമാണിത് നാലാമതായി ചീസ് കേക്കുകളാണ് ഇതിലും നാം പറഞ്ഞ പന്നിയുടെ കൊഴുപ്പ് ശ്രദ്ധിക്കേണ്ടതുണ്ട് അഞ്ചാമതായി മാർഷ്മെലോ എന്ന ഭക്ഷ്യവിഭവമാണ് ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ ജലാറ്റിൻ അടങ്ങിയിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും ഒഴിവാക്കണം ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിയാത്തതും എന്നാൽ സംശയം തോന്നുന്നതുമായ വസ്തുക്കൾ നാം ഒഴിവാക്കുന്നതാണ് നല്ലത് ആറാമതായി കേക്ക് മിക്സ് അതെ ചില കേക്ക് മിക്സുകളിൽ പന്നിയുടെ നെയ് അടങ്ങിയതായി അറിയപ്പെടുന്നു അപ്രകാരം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നിർബന്ധമായും ഒഴിവാക്കണം നാം കേക്കുകൾ ഉണ്ടാക്കാൻ വാങ്ങുന്ന വസ്തുക്കളെല്ലാം ഹലാലാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് ഏഴാമതായി ഫ്രൈറ്റ് ഓഫ് എന്ന വിഭവമാണ് ചില സ്റ്റോറുകളിൽ ഇതിൻ്റെ രുചിക്കുവേണ്ടി പന്നിയുടെ നീ ചേർക്കുന്നു എന്നറിയപ്പെടുന്നു അതുപോലെ സ്ട്രോബെറി ഫ്ലേവറുകളിൽ ഉള്ള ചില വസ്തുക്കൾ കാർമൈൻ എന്ന വസ്തു ഉപയോഗിക്കുന്നുണ്ട് കാർമൈൻ വണ്ടുകളെ പൊടിച്ചാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയപ്പെടുന്നു അസ്തായുഫറുള്ള അടുത്തതായി സലാഡ് ഡ്രസ്സിങ് ആണ് ഈ ഭക്ഷ്യവസ്തു വിദേശ രാജ്യങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് എന്നാൽ അതിൽ പന്നിനെയ് ചേർക്കുന്നതായി കാണപ്പെടുന്നു അത്തരത്തിൽ പന്നിനെയ് ചേർക്കപ്പെട്ടത് അത് ഹറാമാണ് സുബഹാനുള്ള മനുഷ്യരുടെ ആരോഗ്യത്തിന് വേണ്ടി അല്ല ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് രുചിക്കും ആസ്വാദനത്തിനും വേണ്ടിയാണ് തിരക്കുപിടിച്ച് ജീവിതത്തിൽ മനുഷ്യർ പലപ്പോഴും ഹറാം ഭക്ഷിക്കേണ്ട രംഗങ്ങൾ കാണപ്പെടുന്നു അതുകൊണ്ട് ജീവിതത്തിൽ ഹലാലായ ഭക്ഷണം മാത്രമാണ് നാം കഴിക്കേണ്ടത് എന്ന ബോധം ഓരോരുത്തരിലും വരേണ്ടതുണ്ട് ഇനിയും ഒരുപാട് വസ്തുക്കൾ ഈ രീതിയിൽ കയറ്റുമതി ചെയ്യപ്പെടുകയും ഇറക്കുമതി ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു സുബാനുഗത്താല എല്ലാവിധ ഹറാമായ കാര്യങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ ഹലാലായ ഭക്ഷണം നമുക്ക് പ്രധാനം ചെയ്യട്ടെ അമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാച്ഛനമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസ്യത്തോടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു